പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങിയ പൊതുപ്രവർത്തകന് പുറകിലെത്തിയ ബൈക്കിൽ വെച്ച് ദാരുണാന്ത്യം. തിരൂർ പുറത്തൂർ പടിഞ്ഞാറേക്കര ആനപ്പടി സ്വദേശി കുപ്പന്റെ പുരയ്ക്ക് അനീഫയാണ് മരിച്ചത്. പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങിയ പൊതുപ്രവർത്തകന് പുറകിലെത്തിയ ബൈക്കിടിച്ച് ദാരുണാന്ത്യം. പുറത്തൂർ പടിഞ്ഞാറേക്കര ആനപ്പടി സ്വദേശി കുപ്പന്റെ പുരയ്ക്കൽ ഹനീഫയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കാട്ടിലപ്പള്ളി ഉല്ലാസ് നഗറിലായിരുന്നു അപകടം. വയനാട് കവളപ്പാറ ദുരന്ത മേഖലയിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തകനായിരുന്ന സന്നദ്ധ സേവികനെയാണ് നാടിന് നഷ്ടമായത്. ഉല്ലാസ് നഗറിലെ മസ്ജിദ് നൂരിയിൽ നിന്ന് മഗ്രീബ് നമസ്കാരം കഴിഞ്ഞ് മടങ്ങിയതായിരുന്നു 45-കാരനായ അനീഫ. പുറകിൽ നിന്ന് അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഹനീഫയുടെ ബൈക്കിലിടിച്ചാണ് അപകടം. രണ്ടു വാഹനങ്ങളും ഏറെ ദൂരം നിരങ്ങി നീങ്ങിയാണ് നീങ്ങുന്നത്. ഇടിയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയവർ നടുക്കുന്ന രംഗമാണ് കണ്ടത്. വിദ്യാർത്ഥികളായ 4 പെൺമക്കൾ അടങ്ങുന്ന കുടുംബം അനീഫയുടെ മരണത്തോടെ അനാഥമായിരിക്കുകയാണ്. മത്സ്യവില്പനയ്ക്കായി കുടുംബം പോറ്റുന്നതിനിടയിലും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. കവളപ്പാറയിലും ചുരൽമലയിലും ഉൾപ്പെടെ വൈറ്റ് കാർഡ് യൂണിഫോമിൽ അനീഫ പ്രവർത്തിച്ചിട്ടുണ്ട്. അപകടം നടന്നയുടൻ ഹനീഫയെ തിരൂർ ശിഹാബ് തങ്ങൾ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ബൈക്കിലുണ്ടായിരുന്ന യുവാക്കൾക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ജസീലയാണ് അനീഫയുടെ ഭാര്യ. ഹനീന റിയ, ഉമ്മു ഹാനിയ, ഫാത്തിമ റഷ, ഉമ്മു ഹബീബ എന്നിവർ മക്കളും മുല്ലക്കോയ, ഷറഫുദ്ദീൻ, റാഫി, ബീപാത്തുമോൾ, സൽമത്ത് എന്നിവർ സഹോദരങ്ങളുമാണ്. ന്യൂസ് ബ്യൂറോ, തിരൂർ. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.